Hi friends, welcome back to my YouTube channel Riya Stand Up Man. अपो इन्हें डिस्कस यंदर पेज नंबर 42 इले लास्ट एक्टिविटी आना ये चैप्टर ले लास्ट प्रॉब्लम्स रहना मोन प्रॉब्लम्स ये रहना दर फर्स्ट प्रॉब्लम होगा. A 10 meter long rope is to be cut into two pieces and a square is to be made using each. The difference in the areas enclosed must be 1/4 square meters. How should be it be cut? Still in the bundle, then a 10 meter long rope and the end I cut tido, a square shape and cut or under piece one under the end square and a kitchen there. Rendo ribole and over tido Allah. The difference in the areas. Areas are different and apo cut tido they come different. I come. I think in the area of the mill. Difference at 1/4 square meters ana appo engane edhi reethil irikum edha alavil irukku avaru cut cheyidittundava 10 meter ana long rope 10 meter adu engane cut cheyidittu rendu aayittana avashya adu rendu different area ayidukondu endiya long piece ne namukku x aayittum y ne namukku short piece ne aayittu edukkam. अब पीस अलव अटर आने is equal to and then 10 meter and the first equation. Okay, in namukku endiyana indinte area namukku thannittullathu area nu parayunnathu adine difference aanu 1/4 square meter ennallathu appo idinte oru side endayirikkum ee oru square inde oru side endayirikkum idippo whole idayittu aanu parayunnathu naalu bhagam kooda koodiittulla aa alavaanu parayunnathu. अब इंटे और सैड वण सैड एक्स बै फोर इतम एक्स बै फोर एक्स बै फोर इन एक्स बै फोर अर सैडि नीलम इतो इत अदल वै बै फोर वै बै फोर इतोल अब नमक ई स्क्वय ऐरिया सैड इंटू सैड ഇവിടെ സൈഡ് എന്താണ് x1 x/4 ആണ് ആദ്യത്തെ അപ്പോൾ x/4 ഹോൾ സ്ക്വയർ x/4 x/4 ഇതിന്റെ മൈനസ് അത് നമ്മൾ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇത് എഴുതാ y/4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് 1/4 സ്ക്വയർ മീറ്റർ ഈ എന്താണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം ഇതെന്താണ് x/4 x/4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് x/4 x/4 ആണ് എന്ന് പറയുമ്പോൾ x x 2x 4 4 16 അങ്ങനെ വരും x സ്ക്വയർ വരും x x ഉം x സ്ക്വയർ ആയിട്ടാണ് അപ്പോൾ x x ഇതെന്തായിരിക്കും x സ്ക്വയർ 16 ഉം മൈനസ് y into y y square y into y എന്ന് പറയുന്നത് y square by 4 into 4 16 by 4 square meter ഇനി 1/4 square meter നമുക്ക് അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളത് നമുക്ക് അങ്ങനെ ആക്കി എഴുതി കൂടേ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് അത് നമുക്ക് എങ്ങനെ എഴുതാം 4 into 1 4 4 plus 1 5 5 1/4 square meter. ഓക്കേ ഇനി ഇവിടെ രണ്ടും കോമൺ ആയിട്ട് വരുന്നുണ്ട് 16 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം x സ്ക്വയർ മൈനസ് y സ്ക്വയർ മൈ 16 ഈസ് ഈക്വൽ ടു 5 1/4 കം ഈ 16 ഡിവൈഡഡ് ബൈ 16 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡിവൈഡ് 16 അങ്ങോട്ട് പോകുമ്പോൾ ഇൻടു ആയി മാറും 5 1/4 ഇൻടു 16 ആയിട്ട് മാറും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 1 അപ്പോൾ 4 into 5 5 into 4 is equal to 20 x square minus y square നമുക്ക് എക്സ്പാൻഷൻ ചെയ്തിട്ട് എഴുതാം x plus y into x minus y എന്നായിട്ട് എക്സ്പാൻഷൻ ചെയ്തിട്ട് എഴുതി കൂടേ
അങ്ങനെ ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, എസ് പ്ലസ് വൈ നമുക്ക് അറിയാം എന്താണ്, ടെൻ ആണെന്ന് നമുക്കറിയാം. ടെൻ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെന്നിനെ അങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ആവുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഡിവൈഡ് ആവും, 20 ഡിവൈഡഡ് ബൈ ടെൻ ഈസ് ഈക്വൽ ടു 2 എന്ന്. അപ്പൊ ഇത് സെക്കൻഡ് ഇക്വേഷൻ. എന്താണ് സെക്കൻഡ് ഇക്വേഷൻ? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ. ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ട് എഴുതാം, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 പറയുന്ന ഫസ്റ്റ് ഇക്വേഷനും, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് എന്തെങ്കിലും പ്ലസ് ചെയ്യാം, 10 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12, രണ്ട് വൈ കട്ട് ചെയ്ത് പോവും, 2x. 2x is equal to 12 എന്ന് കിട്ടി. ഇനി എങ്ങനെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇനി വൈ എന്തായിരിക്കും, 4 ആയിരിക്കും, 4 മീറ്റർ. കാരണം ഒരു ലോങ് റോപ്പിന്റെ രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്തു, ആ രണ്ട് പീസിന്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് പീസ് ലോങ് പീസ് നമുക്ക് എക്സ് ആയിട്ടും ഷോർട്ട് പീസിന് വൈ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 6 മീറ്ററും വൈന്റെ വാല്യൂ